ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വ്ളോഗ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് വെണ്ണയും നെയ്യൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ആക്ച്വലി ഇത് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുന്നുള്ളൂ. ഇപ്പോൾ ഈ നിങ്ങളീ കാണുന്നത് പാല് പാടയാണ്. അപ്പോൾ ആ പാട കുറേ ദിവസത്തെ പാട ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ബട്ടറും നെയ്യും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുറേ പേർക്ക് ഈ മെത്തേഡ് അറിയുന്നതായിരിക്കും. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന കാണുന്നത്. അമ്മ എപ്പോഴും പറയെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്ന കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ചിലപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാട മൊത്തം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. പിന്നെ നമുക്ക് ആവശ്യം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച നല്ല വെള്ളമാണ്. അപ്പോൾ നമ്മൾ പാട സൂക്ഷിച്ച് വെച്ച പാത്രം മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ട്, അതായത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ജാറിലേക്ക് ഒഴിക്കുക. സിമ്പിൾ മെത്തേഡാണ്, ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സി ഓൺ ആക്കുക. സാധാ രീതിയിൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന പോലെ അടിക്കുക. ആദ്യം തന്നെ ഒരു 10-15 സെക്കൻഡ് അടിച്ചപ്പോൾ തന്നെ കുറേ വെണ്ണ ഇങ്ങനെ വിട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അത്രയും അടിച്ചാൽ മതിയാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ തണുത്ത വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് പിന്നെയും അടിച്ചിട്ടേ ഇരിക്കുക. ഇതേ സെയിം പ്രോസസ്സ് നമ്മൾ വെണ്ണ നന്നായിട്ട് വിട്ട് കിട്ടുന്നവരെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെണ്ണ നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ? ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. ഇവിടെ ഇപ്പോൾ നാട്ടിൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാടൻ പശുപാലാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് പാൽ. അതിൽ നിന്നാണ് പാട ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് ആക്കുന്നത്. പാക്കറ്റ് പാലിൽ എത്രത്തോളം നന്നായിട്ട് ഇതുപോലെ വെണ്ണ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നന്നായിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അൺസാൾട്ടഡ് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഞങ്ങളെ വീട്ടിൽ അധികവും ബട്ടറിനേക്കാളും നെയ്യാണ് കൂടുതൽ ആവശ്യം വരുന്നത്. അതുകൊണ്ട് അമ്മ ഇതിപ്പോൾ ബട്ടർ ഉരുക്കിയിട്ട് നെയ്യാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പം ബിരിയാണിക്കും പായസത്തിനും ഒക്കെ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ്. നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും കൺസിസ്റ്റൻസിയും കളറും ഒക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിനും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. വെണ്ണയാക്കി കഴിഞ്ഞാൽ പിന്നെ നെയ്യ് ആക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. അത് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. അത് ഞാൻ ഒന്ന് കാണിക്കാം. ഇതേപോലൊരു കടായി വെക്കുക, ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ നന്നായിട്ട് ഉരുകാൻ തുടങ്ങും. ഇതിൻ്റെ ആ ഒരു യെല്ലോ കളറും മാറിയിട്ട് ഫുള്ള് മെൽറ്റ് ആവണം, എന്നാലാണ് നെയ്യായിട്ട് വരുള്ളൂ. ഞങ്ങളിതിൽ പ്രത്യേകിച്ച് വേറെ ഒരു എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പ്രിസർവേറ്റീവ്സോ അങ്ങനെയൊക്കെ ചേർക്കുമായിരിക്കും. ഞങ്ങളിപ്പോൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടായ ആ ഒരു യെല്ലോ കളറൊക്കെ മാറി ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിതിപ്പോൾ ഞങ്ങൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാൻ പോവാണ്. അരിച്ചിട്ട് ഒരു ആ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ ചൂട് മാറാനായിട്ട് വെക്കുക.
ചൂട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഇതുപോലൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഞങ്ങളിതിൽ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. നന്നായിട്ടിപ്പോൾ ചൂടാറി ഞങ്ങളൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ശരിക്കുള്ള നെയ്യിൻ്റെ കൺസിസ്റ്റൻസി ആവും. ഇന്നിവിടെ അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അമ്മ ഉണ്ടാക്കി വെച്ച നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുന്നത്. തേങ്ങ മാത്രമല്ല, നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതേപോലെ തന്നെ ഈ നെയ്യിൽ തന്നെയാണ് വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കാണ് ഞാനിത് ഷെയർ ചെയ്തത്, കുറേ പേർക്ക് ഇത് അറിയുന്നതായിരിക്കും. അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ച് നോക്കുക. നമ്മൾ വീട്ടിൽ ഡെയിലി പാല് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ പാടം എടുത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.